അഞ്ചാമതും ബിഗ് ബോസ് മലയാളം പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്. മാർച്ച് അവസാനത്തെ ആഴ്ചയോടുകൂടി ഷോ സംപ്രേഷണം ചെയ്തു തുടങ്ങും. അതേസമയം ഇത്തവണ വലിയ മാറ്റങ്ങളുമായിട്ട് ഷോ വരണമെന്ന് ആവശ്യപ്പെടുകയാണ് ആരാധകർ. മോഹൻലാലിന് സംസാരിക്കാൻ സ്വാതന്ത്ര്യം കൊടുക്കുന്നത് മുതൽ മത്സരാർത്ഥികൾ വരുത്തേണ്ട മാറ്റങ്ങളെപ്പറ്റി വരെ ചർച്ച നടക്കുകയാണ്. അത്തരത്തിൽ പ്രേക്ഷകരിൽ നിന്നും വന്ന ചില നിർദ്ദേശങ്ങളുമായിട്ടാണ് ബിഗ് ബോസ് മലു ടോക്സ് എത്തിയിരിക്കുന്നത്. മത്സരാർത്ഥികൾക്ക് സ്വാതന്ത്ര്യം കൊടുത്ത് ഗെയിം എളുപ്പമാക്കാതെ കുറച്ച് ടോർച്ചറിംഗ് ഗെയിമൊക്കെ വരണമെന്നാണ് ഭൂരിഭാഗം പേരും ആവശ്യപ്പെടുന്നത്. നന്നായി ഗെയിം കളിക്കുന്ന ഒരാൾ പുറത്തായാൽ കുറച്ച് ദിവസത്തിന് ശേഷം അദ്ദേഹത്തെ തിരികെ കൊണ്ടുവരണം. കഴിഞ്ഞ സീസണിൽ നിമിഷയെ സീക്രട്ട് റൂമിലേക്ക് മാറ്റി തിരികെ കൊണ്ടുവന്നത് പോലെയാണ് വേണ്ടത്. ഷോ തുടങ്ങി 2 മാസത്തിന് ശേഷം നന്നായി കളിക്കുന്ന ഒരാളെ സീക്രട്ട് റൂമിലേക്ക് മാറ്റണം. എന്നിട്ട് അകത്ത് നടക്കുന്നത് എന്താണെന്ന് പുള്ളിക്ക് വ്യക്തമായി മനസ്സിലാക്കിയതിനു ശേഷം അകത്തേക്ക് കൊണ്ടുവരണം. സാധാരണക്കാരിൽ നിന്നും ഒരു മത്സരാർത്ഥിയെ തിരഞ്ഞെടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ 100 ദിവസത്തിൽ കൂടുതൽ ഷോ വേണം. ഇതുവരെയും 100 ദിവസം തികയ്ക്കാൻ മലയാളത്തിന് സാധിച്ചിട്ടില്ല. സ്വന്തം ഇമേജ് നോക്കിയും സേഫായിട്ട് കളിക്കുന്നവരെയും വേണ്ട. മലയാളത്തിൽ ഇതുവരെയും എന്തു ചെയ്താലും എങ്ങനെ നടന്നാലും കുഴപ്പമില്ലെന്നാണ് പലരും ചിന്തിക്കുന്നത്. പലരും ഒന്നും ചെയ്യാതെ സേഫ് ഗെയിം കളിച്ച് പോകാനും നോക്കും. എന്നാൽ അതിന് സമ്മതിക്കരുത്. മറ്റു ഭാഷകളിലൊക്കെ അങ്ങനെയാണ് നടക്കുന്നതെന്ന് പ്രേക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു. അടുത്തതായി പ്രഷർ ടാസ്കും ടോർച്ചർ ടാസ്കും വേണം. ഹിന്ദിയിലും തമിഴിലുമൊക്കെ ഉള്ളതുപോലെ മത്സരാർത്ഥികളെ അത്രയധികം ടോർച്ചർ ചെയ്യുന്ന ടാസ്കാണ് കൊണ്ടുവരേണ്ടത്. പിന്നെ ക്യാപ്റ്റൻസി ടാസ്കും കടുകട്ടിയായിരിക്കണം. അതുപോലെ ക്യാപ്റ്റന് ചില പ്രത്യേക അധികാരം കൂടി കൊടുക്കണം. ഒരാളെ രക്ഷിക്കാനും മറ്റൊരാളെ നോമിനേഷനിലേക്ക് ഇടാനുമൊക്കെയുള്ള പവർ ഉണ്ടാകണം. ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഇരിക്കുന്ന സമയത്ത് ഒരാളെ അങ്ങ് ഔട്ടാക്കണം. മിഡ് വീക്ക് എവിക്ഷൻ കൊണ്ടുവന്ന ബിഗ് ബോസും നല്ല ഗെയിം കളിക്കണം. ലാലേട്ടൻ കുറച്ചുകൂടി സീരിയസ് ആവണം. ലാലേട്ടന് പ്രതികരിക്കാൻ പറ്റുന്ന തരത്തിൽ അദ്ദേഹത്തെ ഫ്രീ ആക്കണം. ആളുകൾ അതിനെ സീരിയസ് ഗെയിമായി കാണുന്നുണ്ട്. അതുകൊണ്ട് അവതാരകന് സ്വാതന്ത്ര്യം കൊടുക്കണം. ഗെയിം അനുസരിച്ച് വോട്ട് കൊടുക്കണം. വെറുപ്പ് തോന്നുന്നവർക്ക് വോട്ട് കൊടുക്കാതെ ബാക്കിയുള്ളവർ ജയിപ്പിക്കുന്ന രീതിയൊക്കെ മാറി വരേണ്ടതാണ്. അർഹിക്കുന്നവരെ വിജയിപ്പിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തണമെന്നൊക്കെയാണ് ആരാധകരുടെ പക്ഷം. ഇതുപോലെയുള്ള വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.